റോഡരിയിൽ നിന്നിരുന്ന മരത്തിന്റെ കൊമ്പ് പൊട്ടിവീണ് മരിച്ച യുവാവിന്റെ അഗതികളായ മാതാപിതാക്കൾക്ക് ജീവനാംശം ലഭിക്കുന്നതിനെതിരെ പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട് കടഭാഗം ദ്രവിച്ച് കേടുവന്ന മരക്കൊമ്പാണ് മകന്റെ ജീവൻ എടുത്തതെന്ന വാദത്തിനെതിരെ വാസ്തവ വിരുദ്ധമായ റിപ്പോർട്ടാണ് മനുഷ്യാവകാശ കമ്മീഷന് പൊതുമരാമത്ത് വകുപ്പ് സമർപ്പിച്ചിരിക്കുന്നത് വേലൂർ വെള്ളാറ്റഞ്ഞൂർ പുറത്തൂർ വീട്ടിൽ ദേവസി പ്രേമ ദമ്പതികളാണ് ഏകമകൻ സിനോജിന്റെ അപകടമരണത്തെ തുടർന്ന് ജീവനാംശം ലഭിക്കുന്നതിനായി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴിന് വൈകിട്ട് ആറിനാണ് സിനോജിന്റെ ജീവനെടുത്ത അപകടമുണ്ടായത് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാനപാതയിലെ വെള്ളരക്കട പ്രദേശത്ത് റോഡരികിൽ നിന്നിരുന്ന മരത്തിന്റെ വലിയ കൊമ്പ് ഇതുവഴി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സിനോജിന്റെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു കാലപ്പഴക്കം കൊണ്ട് കടഭാഗം ദ്രവിച്ചതാണ് കൊമ്പ് പൊട്ടിവീഴാൻ ഇടയാക്കിയത് തല തകർന്ന സിനോജ് തൽക്ഷണം മരിച്ചു വിവാഹം കഴിഞ്ഞ് ഒൻപതാമത്തെ ദിവസമാണ് സിനോജിന്റെ ദാരുണമായ അന്ത്യം സംഭവിച്ചത് ഏകാശ്രയമായിരുന്ന മകന്റെ മരണത്തോടെ അഗതികളായി മാറിയ വൃദ്ധ ദമ്പതികൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു ലക്ഷം രൂപ ലഭിച്ചിരുന്നു കേടുവന്ന മരം മുറിച്ചു നീക്കാത്തതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നതിനാൽ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ജീവനാംശം ആവശ്യപ്പെട്ട് ദേവസി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വസ്തുതകൾ മറച്ചുവെച്ച് അപകടം സ്വാഭാവികമാണെന്ന് വിവരിച്ചിട്ടുള്ളത് മരത്തിന് കാലപ്പഴക്കമുണ്ടെങ്കിലും മരത്തിന്റെ ചില്ലകൾക്ക് ഉണക്കം സംഭവിച്ചില്ലായിരുന്നുവെന്നും മാങ്ങകളുടെ ഭാരം കൊണ്ടാണ് കൊമ്പ് പൊട്ടിവീണത് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് മനുഷ്യാവശ്യ കമ്മീഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അവള് പൊന്ന് മരാമത്തുന്നു കലക്ടറേറ്റിന്റെ അവിടെ നിന്ന് ഉദ്യോഗസ്ഥര് വന്നിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞത് മാവിന്റെ കൊമ്പിനോ തടിക്കോ യാതൊരു കേടുമില്ല മാങ്ങ കൂടിയിട്ട് കൊമ്പ് പൊട്ടി വിടുന്ന പറഞ്ഞു ഞങ്ങക്ക് ആകെ കൂടിയിട്ടുള്ളവരേ ആശ്രയിരുന്നു ഞങ്ങളുടെ മോൻ ഞങ്ങടെ പോയതോടെ രണ്ടു കൂട്ടരും തളർന്നു അതേസമയം പൊട്ടി വീണ മരക്കൊമ്പിൻ്റെ കടഭാഗം ദ്രവിച്ച നിലയിലായിരുന്നുവെന്ന് അപകടസ്ഥലം സന്ദർശിച്ചിരുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം എൽ സി ഹൗസ് സാക്ഷ്യപ്പെടുത്തുന്നു മരത്തിന് യാതൊരു കേടുവില്ല മാങ്ങയുടെ ഭാരം കൊണ്ടാണ് ആ മരം ആ കൊമ്പ് പൊട്ടി വീണതെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഈ മരണം സംഭവിച്ചപ്പോഴും അതിനെ തുടർന്നും ഞാൻ ഈ സ്ഥലം വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കാണാനിടയായത് ആ വലിയ ഒരു കേടാണ് ആ മരൻ്റെ കൊമ്പിനുണ്ടായിരുന്നത് ആ കൊമ്പ് വീണിട്ടാണ് സിനോജ് ദാരുണമായി മരണപ്പെട്ടത് തുടർന്നും അതിനെ തുടർന്നും വീണ്ടും വീണ്ടും കൊമ്പുകൾ പൊട്ടി വീഴുകയും അതിൻ്റെ ഫലമായിട്ടാണ് ആ മരം അവിടെ നിന്ന് മുറിച്ചു മാറ്റാനിടയായത് ഇപ്പോൾ ചെന്നാലും ആ മരത്തിൻ്റെ കട അവിടെ കിടക്കുന്നതായി കാണാം കടയുടെ ഒരു ഭാഗത്തൂടെ കടന്ന മറ്റേ ഭാഗത്തൂടെ തിരിച്ചു വരാവുന്ന സ്ഥിതിയിലാണ് ആ മരത്തിൻ്റെ കേട് പിന്നീടും പലതവണ മരത്തിൻ്റെ കൊമ്പ് പൊട്ടി വീണതിനെ തുടർന്ന് അധികൃതർ മരം മുറിച്ചു നീക്കിയത് പൊതുമരാമത്ത് വകുപ്പ് നൽകിയ റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമാണെന്ന ആരോപണം ശരിവെയ്ക്കുന്നതാണ് മരത്തിന് കേടു ബാധിച്ചത് തന്നെയാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ അടുത്ത സിറ്റിംഗിൽ മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദേവസ്വയും പ്രേമയും ടിസിവി എരുമപ്പെട്ടി